ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലേക്ക് സ്വാഗതം. നമ്മൾ പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ എന്ന യൂണിറ്റാണ് പറഞ്ഞിരുന്നത്. അതിലെ ഹരിതമോഹനം എന്ന കഥ യുവ കഥാകൃത്തായ സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ഹരിതമോഹനം ആ കഥയാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ വാതിൽക്കൽ മുട്ട കേൾക്കുകയാണ്, ഇതാരാണ് എന്ന് ഊഹിക്കുകയാണ് കഥാകൃത്ത്. ഞാൻ എഴുന്നേറ്റ് മുണ്ട് മുറുക്കി ചുറ്റി. എങ്കിലും ഉടനെ അഴിഞ്ഞു പോകുമെന്ന മട്ടിലേ എനിക്ക് മുണ്ടുടുക്കാൻ അറിയൂ. ഇപ്പോൾ പുതിയ ആളുകൾക്ക് മുണ്ടുടുക്കാൻ പോലും ആ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള മുണ്ടുടുക്കാൻ പോലും അറിയില്ല എന്നുള്ളതിൻ്റെ അതിലിതാണ്. ഞാൻ കഥക തുറന്നു. മുന്നിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുഖ്യ നടത്തിപ്പുകാരൻ രാജൻപിള്ള. കറുപ്പിച്ചു പിടിച്ച മുഖത്തോടെ രാജൻപിള്ള എന്നോട് തിരക്കി. മിസ്റ്റർ അരവിന്ദാശൻ, ലിഫ്റ്റിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ നടത്തിപ്പുകാരനായ രാജൻപിള്ളയായിരുന്നു വാതിൽക്കലെ. അയാൾ ഒന്ന് ചോദിച്ചു, മിസ്റ്റർ അരവിന്ദാശൻ എന്തായിരുന്നു ഇന്ന് ലിഫ്റ്റിൽ സംഭവിച്ചത്? സംഭവിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഓർമ്മ വന്നപ്പോൾ നേരിയ ചമ്മലോടെ ഞാനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. നിങ്ങളെ ചിരി കാണാനല്ല മിസ്റ്റർ ഞാൻ വന്നത്, കംപ്ലൈൻറ്റ് കിട്ടിയിട്ടാണ്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു ചിരിയൊന്നും രാജൻപിള്ളയുടെ മുഖത്തില്ല. അയാൾ ഗൗരവത്തിലാണ്. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ചിരി കാണാനൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിരിക്കുന്നു. ചിരിമാണ് ഞാനൊന്ന് തലകുനിച്ചു. എൻ്റെ മക്കളുടെ മുന്നിൽ, ഭാര്യയ്ക്ക് മുന്നിൽ അവരറിയാതെ ഞാൻ നടത്തിയ ഒരു പ്രവൃത്തി തുറന്നു വയ്ക്കപ്പെടാൻ പോവുകയാണ്. എൻ്റെ നിശബ്ദത രാജൻപിള്ളയെ വീണ്ടും കുപിതനാക്കി. അപ്പോൾ എന്തോ ഒരു മഹാകൃത്യം നടന്നിട്ടുണ്ട് എന്ന് എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കിയാണ്. അതുകൊണ്ട് തന്നെ അരവിന്ദൻ്റെ മുഖം താണു. ഈ ഫ്ലാറ്റിലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ ഒരു ലിഫ്റ്റാണത്. അതിനകത്ത് വെച്ച് തോന്നിയാസം കാണിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അതല്ല, കള്ളത്തരം കാണിച്ചിട്ട് വീട്ടിൽ കയറിയിരുന്നാൽ നിങ്ങളെ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? അയാളങ്ങനെ കത്തിക്കേറുകയാണ്. ഇതോ മഹാപരാധം ചെയ്ത മട്ടിലുള്ള ആ ഒരു വർത്തമാനമാണ് രാജൻപിള്ളയ്ക്കുള്ളത്. എനിക്ക് പിറകിൽ സുമനയ്ക്കരികിലേക്ക് തന്മയും ഭീലിയും പേടിയോടെ നീങ്ങിപ്പോകുന്നതും സുമന അവരെയും ചേർത്ത് പിടിച്ച് കിടപ്പുമുറി വാതിലോളം വന്ന് പുറത്തേക്ക് പതുക്കെ പുറത്തേക്ക് നോക്കുന്നതും ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അവർ വിചാരിച്ചു, ഭാര്യയും സുമനയും തന്മയും ഭീലിയും മനസ്സിലാക്കി. അവർ വിചാരിക്കുകയാണ്, അച്ഛനെന്തോ അല്ലെങ്കിൽ ഭർത്താവ് എന്തോ മഹാപരാധം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നതെന്ന്. അവർ നിസ്സഹായതയോടെ പുറത്തേക്ക് നോക്കുന്നു. ആവുന്നത്ര താഴ്മയോടെ ഞാൻ പറഞ്ഞു, താരിമ്പിള ചേട്ടാ, മണ്ണ് കൊണ്ടുവരുമ്പോൾ കവർ പൊട്ടി കുറച്ച് മണ്ണ് ലിഫ്റ്റിൽ. താരിമ്പിളയുടെ ശബ്ദം ഉയർന്നു, കുറച്ചോ? ലിഫ്റ്റിൽ കയറിയ കുട്ടികളുടെ കയ്യും നീട്ടി പിടിച്ച മിസ്സസ് പൂർണിയും മിസ്സസ് ചന്ദ്രധാരയും എൻ്റെ അടുത്തേക്ക് വന്നത്, അവർക്ക് വല്ല അസുഖവും വന്നാൽ നിങ്ങൾ സമാധാനം പറയുമോ? അല്ല, പറയുമോന്ന്. കുറച്ച് മണ്ണോ? കുറച്ചല്ല, അവരുടെ മണ്ണ് കയ്യിൽ മണ്ണും പറ്റിപ്പിടിച്ച മണ്ണ് പിടിച്ചപ്പോൾ ആ കയ്യും നീട്ടി പിടിച്ചിട്ട് ആണ് അവർ വന്നത്. അപ്പോൾ അത്രയും ആ വൃത്തികെട്ട രീതിയിലാണ് അത് അവരെ ബാധിച്ചിരിക്കുന്നത്. അവർക്കെന്തെങ്കിലും മഹാരോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങളതിന് സമാധാനം പറയുമോ? അത് സത്യമാണ്. ഞാൻ വല്ലാതായി. ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു, ഇവിടെ വന്നിട്ട് ക്ലിനിങ്ങിലേക്ക് വിളിച്ചു പറയണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷെ മറന്നുപോയി. അത് സത്യമാണ്, ഞാൻ എല്ലാം മറന്നുപോയിരുന്നു. വല്ലാത്തൊരു നിർവൃതിയുടെ ലോകത്തായിരുന്നു ഞാൻ. പിന്നീട് തിടുക്കത്തിൽ ഞാൻ അറിയിച്ചു, ഇപ്പോൾ തന്നെ വൃത്തിയാക്കാം, രാജൻപിള്ള ചേട്ടൻ പോയിക്കോളൂ. പിറകിലേക്കൊന്ന് പാളി നോക്കി ഭാര്യയുടെയും മക്കളുടെയും മുഖഭാവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഞാൻ രാജൻപിള്ളയോട് ചിരിക്കാൻ ശ്രമിച്ചു. അയാളൊന്ന് തണുത്തതായി തോന്നി. അപ്പോൾ ഇപ്പോൾ തന്നെ അതിന് പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞു. നന്നായി പാക്ക് ചെയ്യാതെ ഫിഷും മീറ്റും ഒന്നും ലിഫ്റ്റിലൂടെ കൊണ്ടുവരരുതെന്ന് നമ്മൾ എല്ലാ മെമ്പേഴ്സിനോടും പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടാണോ മണ്ണ് കൊണ്ടുവന്ന് വൃത്തികേടാക്കുന്നത്? കംപ്ലൈൻറ്റ് കിട്ടിയ ആരാണെന്നൊന്നും ഞാൻ നോക്കുകയല്ല, പറഞ്ഞേക്കാം. അപ്പോൾ നേരത്തെ തന്നെ അയാളെ ചൂടാകുകയാണ്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, മീറ്റും ഫിഷും ഒക്കെ കൊണ്ടുവരുമ്പോൾ നന്നായിട്ട് പാക്ക് ചെയ്യണം, ലിഫ്റ്റ് വൃത്തികേടാക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് ഇവിടെ മണ്ണ് തന്നെ കൊണ്ടുവന്ന് വൃത്തികേടാക്കിയിരിക്കുന്നത്. എൻ്റെ നെഞ്ച് എന്തിനോ സങ്കടം കൊണ്ട് പൊട്ടുന്നതായി തോന്നി. ഒരിക്കൽ ലിഫ്റ്റിനുള്ളിൽ ഞാൻ ചോരത്തുള്ളികൾ കണ്ടിട്ടുണ്ട്. അകത്തേക്ക് വെച്ച കാൽ പുറത്തേക്ക് എടുക്കാനാവാതെ ഞെട്ടി വിറച്ച് നിന്നുപോയി. അപ്പം അത്രയും വലിയ അപരാധമൊന്നും ചെയ്തിട്ടില്ലല്ലോ അരവിന്ദാശൻ്റെ ചിന്താഗതിയിൽ. ഒരിക്കൽ ആ ലിഫ്റ്റിലെ ചോരത്തുള്ളികൾ ഏതോ
മാംസം കൊണ്ടുവരുമ്പോൾ അതിൽ നിറ്റുവീണ ആ ചോരത്തുള്ളികൾ കണ്ടതാണ്. അന്നൊന്നും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ കുറച്ച് മണ്ണ് അവിടെ വീണ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അതിനോട് അറപ്പും വെറുപ്പുമായിരിക്കുന്നു. നിലത്തും ഭിത്തിയിലും കണ്ട രക്തപ്പാടുകളിൽ നിന്ന് ഏതോ ജീവിയുടെ ജീവന്റെ നിലവിളി അപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു. ഇറച്ചിക്ക് വേണ്ടി ജീവനെടുത്ത ജന്തുവിന്റെ ചോരയേക്കാൾ അറപ്പിക്കുന്നതും നികൃഷ്ടവുമാണോ മണ്ണ്? അതായിരുന്നു ആ അരവിന്ദന്റെ വിഷമം. അതായിരുന്നു ഇറച്ചിക്ക് വേണ്ടി അറുത്തെടുത്ത കൊല ചെയ്യപ്പെട്ട ഏതോ ഒരു നിസ്സഹായ ജീവിയുടെ ആ ഒരു നിലവിളി. അതിനേക്കാൾ നികൃഷ്ടമാണോ ഒരു തുള്ളി മണ്ണ്, ഒരു പൊടി മണ്ണ് ആ ലിറ്റിൽ വീണത്? അപ്പോൾ വളരെ സങ്കടം തോന്നി അരവിന്ദാക്ഷന്. പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ച രാജൻ പിള്ള തിരിഞ്ഞു നിന്നു. എല്ലാവരും മണ്ണും പൊടിയും അടിച്ചു വാരി പുറത്ത് കളയുമ്പോൾ താൻ എന്തിനാ മണ്ണ് വലിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നത്? എല്ലാവരും മണ്ണൊക്കെ വാരിയിട്ട് പുറത്തേക്കാണ് ഇടുന്നത്, ഇവിടെ ഒരാൾ മണ്ണ് വാരിയിട്ട് അകത്തേക്ക് കൊണ്ടുവരുന്നു. അത് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല രാജൻപിള്ളയ്ക്ക്. പെട്ടെന്നൊരു മറുപടി സത്യസന്ധമായി പറയാൻ എനിക്കായില്ല. എങ്കിലും ഭാഗികമായൊരു കള്ളം ഞാൻ പറഞ്ഞു. ഒരു പൂച്ചെടി കെട്ടി മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ മുറിച്ച് മണ്ണ് നിറച്ച ടെറസിൽ വെക്കാമെന്ന് കരുതി. അത്രയേ ഉള്ളൂ, ഒരു പൂച്ചെടി. അത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ മണ്ണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അതിന് വല്ല മണി പ്ലാന്റും പോരെ, അതാവുമ്പോൾ വെള്ളം മതിയല്ലോ. അല്ലെങ്കിൽ ഒറിജിനൽ ലെവലിൽ നിന്ന് പ്ലാസ്റ്റിക് ചെടി കിട്ടും. ഇതെന്തിനാ ഇത്? ഒറിജിനൽ ആയിട്ട് തന്നെ ഈ മണ്ണും വൃത്തികേടും ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തിനാണ്? വല്ല പ്ലാസ്റ്റിക് ചെടിയും വെച്ചാൽ പോരെ എന്ന് രാജൻപിള്ള. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. നിലത്ത് വളരുന്ന ചെടികളോടും പൂക്കളോടും അനിഷ്ടമില്ലാത്തയാളാണ് രാജൻപിള്ള. അതുകൊണ്ടാവണം കൂടുതലൊന്നും പറയാതെ അയാൾ ഇറങ്ങിപ്പോയത്. അപ്പോൾ മണ്ണിൽ വളരുന്ന ചെടികളോടും പൂക്കളോടും ഒരുപാട് ഇഷ്ടക്കേടൊന്നും അയാൾക്കില്ല. പക്ഷേ ആ ലിഫ്റ്റൊക്കെ അല്ലെങ്കിൽ ഫ്ലാറ്റൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകത അയാൾക്കുണ്ട്. അത് മറ്റുള്ളവർക്ക് ആ ഒരു മണ്ണൊക്കെ വീണ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു അരോചകമാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് ഒരാശ്വാസത്തോടെ ഞാൻ കഥകടച്ച് തിരിയുമ്പോൾ മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കിട്ടിയവർ നിൽക്കുന്നത് പോലെ സുമനയ്ക്ക് ഇരുവശത്തുമായി മക്കൾ രണ്ടുപേരും നിശ്ചലരായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ രസകരമായിട്ടാണ് ഈ കഥ ആവിഷ്കരിക്കുന്നത് തന്നെ. കഥയുടെ ആവിഷ്കാരത്തിലും ആ ഒരു ഭംഗി നിലനിർത്തുന്നുണ്ട്. ഇവർ മൂന്നുപേരും മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കിട്ടിയതുപോലെയാണ് ഇവർ മൂന്നുപേരും അച്ഛനെ ഒരു കുറ്റവാളിയായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അവരിലെ ഒന്നാം സ്ഥാനക്കാരിയായ സുമയെ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന തരം ആത്മനിന്ദയോടും ജാള്യത്തോടും ഞാൻ നോക്കി. അപ്പോൾ അവിടെയാണല്ലോ കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്. അതിൽ ഒന്നാം സ്ഥാനക്കാരി സുമനയാണ്. അപ്പോൾ അവളെ ജാള്യതയോടെ നോക്കിയാണ്. ചിരിക്കൊന്നും ചെയ്യാതെ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവൾ മുറിക്ക് അകത്തേക്ക് തന്നെ പോയി. മക്കൾ ഓടി എൻ്റെ അടുക്കൽ വന്നു. ഇളയവൾ അലിപൂർണ്ണ മുഖത്തോടെ പറഞ്ഞു. അപ്പോൾ സുമനയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. മറ്റുള്ളവരുടെ മുന്നിൽ ആകെ കൊച്ചായിപ്പോയി. അതുകൊണ്ട് അവൾക്ക് ആകെ ദേഷ്യം വന്നു. എന്തോ കുരുത്തക്കേട് കാട്ടി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജൻപിള്ള ഇത്രമാത്രം ദേഷ്യപ്പെട്ടതെന്ന് അവൾക്ക് തോന്നി. മക്കള് ഓടി അടുത്തു വന്നു. അച്ഛനെ അങ്കിള് ചീത്ത പറഞ്ഞപ്പോൾ പീലിമോള് പേടിച്ചു പോയി. പീലിയെ വാരിയെടുത്ത് ഞാൻ ഉമ്മ വെച്ചു, പിന്നെ ആശ്വസിപ്പിച്ചു. അങ്കിള് ചീത്ത പറഞ്ഞതല്ലോ, ലിഫ്റ്റ് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ, അത് സാരമില്ല കേട്ടോ. അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്തത് എങ്കിൽ അമ്മയും ചീത്ത പറയും. മണ്ണ് ഇച്ചീച്ചിയാ, നോക്കുക, മണ്ണ് ഇച്ചീച്ചിയാ എന്നാണ് പറയുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് വിശ്വസിക്കാനാവുന്നില്ല അച്ഛൻ കൈകൊണ്ടാണ് അത്രേ മണ്ണെടുത്തത്, അത് ഇച്ചീച്ചിയാണ് എന്നാണ് കുട്ടിയുടെ വിചാരം. പുതിയ തലമുറയുടെ ആ ഒരു ചിന്താഗതി അതാണ്, മണ്ണ് ചീത്തയാണ്, മണ്ണ് ഇച്ചീച്ചിയാണ് എന്നാണ് അവരുടെ വിചാരം. പീലി ഒച്ച താഴ്ത്തി പറഞ്ഞു, ഞാനൊന്ന് പുഞ്ചിച്ചു പോയി. സുമന കേൾക്കുന്നുണ്ടാവുമോ മകളുടെ ജാഗ്രത? അത്രയും നേരം നിശബ്ദയായിരുന്നു തന്മയ കാര്യഗൗരവത്തോടെ ചോദിച്ചു, എവിടെയാ അച്ഛ സോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്? എന്താണിന്ന് സംഭവിച്ചത്? രാവിലെ ഉണർന്നയുടൻ ഒരാവേശം ഞാൻ അറിയാതെ എന്നിൽ നിറയുകയായിരുന്നു. താഴെ ഇറങ്ങി റോഡിലൂടെ അര കിലോമീറ്റർ നടന്ന് മണ്ണിളകി കിടക്കുന്ന ഒരിടത്തുനിന്ന് വെറും കൈകൊണ്ട് വാരി പോളിത്തീൻ കവറിലാക്കിയാണ് ഞാൻ മണ്ണ് കൊണ്ടുവന്നത്. ഒരു മഹാനഗരത്തിൽ താമസിക്കുന്നതിനിടെ മണ്ണ് അന്വേഷിച്ചു പോകുമ്പോട്ടി വരുമ്പോഴേ മണ്ണ് കിട്ടാനില്ലാത്തതിൻ്റെ സങ്കടം ബോധ്യമാവൂ. അങ്ങനെ എത്ര അന്വേഷിച്ചിട്ടാണെന്നോ ഈ മണ്ണ് കുറച്ച് കിട്ടിയത്. കൈകൊണ്ട് വാരിയിട്ടാണ് ആ മണ്ണെടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഗൗരവമൊന്നും അല്ലെങ്കിൽ ആ വിഷമമൊന്നും ആർക്കും
മനസ്സിലാവുകയില്ല ആ മഹാനഗരത്തിൽ മണ്ണ് കിട്ടാനില്ലാത്തതിന്റെ വിഷമം അരവിന്ദാക്ഷന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമുക്കിനി അടുത്ത ദിവസം എടുക്കാം.